വയനാട്ടിലേക്ക് ഒന്ന് പോവാം. വയനാട്ടിൽ കൽപ്പറ്റയിൽ കമലുണ്ട്. കമൽ, ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോൾ മന്ദീഭവിച്ച നിലയിലാണ് പോളിംഗ്. കൽപ്പറ്റ ടൗണിൽ എങ്ങനെയാണ്? വയനാട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഒരിക്കൽ പോലും നീണ്ട ക്യൂ ഞങ്ങൾ പോയ പോളിംഗ് ബൂത്തുകളിൽ ഒന്നും ദൃശ്യമായിട്ടില്ല. സാധാരണഗതിയിൽ നീണ്ട ക്യൂ ഉള്ള ബൂത്തുകളിലൊക്കെ ഇന്ന് ആളുകൾ വന്ന് പെട്ടെന്ന് വോട്ട് ചെയ്തു പോകുന്ന അവസ്ഥയാണുള്ളത്. കൽപ്പറ്റ നഗരമധ്യത്തിലെ HIM UP സ്കൂളിലാണ് ഞാനിപ്പോഴുള്ളത്. ഇവിടെ കുറച്ച് ആളുകളുണ്ട്. മറ്റുള്ള ബൂത്തുകളെ അപേക്ഷിച്ച് ഇവിടെയാണ് ആളുള്ളതെന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്നത്. മറ്റ് ബൂത്തുകളിൽ അത്ര പോലും ആളില്ല. പക്ഷേ ഇപ്പോഴീ ഈ 3 മണി സമയത്തോട് അടുപ്പിച്ച് കുറച്ച് സ്ത്രീകളൊക്കെ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും കണ്ട ആ രീതിയിലുള്ളൊരു പോളിംഗ് നടക്കുന്നില്ല. വോട്ടിംഗ് ശതമാനത്തിലും 45% 2.5 വരെ ഔദ്യോഗികമായി കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോളിംഗ് കുറയാനുള്ളൊരു സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. പക്ഷേ വൈകുന്നേരത്തോടുകൂടി അതിലൊരു മാറ്റം വരുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. ഞങ്ങളൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ പോയ ബൂത്തുകളിൽ ഒക്കെ ക്യൂ നിൽക്കാതെ നേരിട്ട് കയറി ബൂത്ത് വോട്ട് ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോഴെന്തായാലും കുറച്ച് സ്ത്രീകളൊക്കെ ഈ ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് അവസാന പോളിംഗ് ശതമാനം വരുമ്പോഴേക്ക് കുറച്ചുകൂടി ബെറ്റർ ആകും, കുറച്ചുകൂടി പോളിംഗ് ശതമാനം ഉയരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കാലാവസ്ഥ അനുകൂലമാണ്. രാവിലെ മുതൽ വയനാട് ജില്ലയിലൊക്കെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ്. മഴ പെയ്യാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷേ മഴ പെയ്തിട്ടില്ല. പൊതുവേ നല്ല കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ വോട്ടിങ്ങിൽ ആ ഒരു അത് ആനുകൂല്യം കാണാനില്ല. അഭിലാഷ്. തീർച്ചയായും അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, കാരണം ഒരു ആവേശത്തിലേക്ക് എത്തത്തില്ല. നമ്മൾ വയനാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ, വയനാട്ടിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പോകുമ്പോൾ അത് വളരെ വളരെ എവിഡന്റ് ആയിരുന്നു. ആളുകൾക്ക് ഒരുപാട് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശമോ വീറോ വാശിയോ ഒന്നും അവിടെ ഇല്ല. ഒന്ന്, തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആകാംക്ഷയ്ക്ക് പ്രസക്തിയില്ല. അവർ 6 മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് ഇതേ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്തതാണ്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു ആവേശം എന്നുള്ളതിലുപരി ഒരു വീറും വാശിയുമുള്ള മത്സരം അവിടെ എവിടെയും ദൃശ്യമല്ല. ജനങ്ങൾക്ക് വലിയ തോതിലുള്ള താല്പര്യം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇല്ലെന്നാണ് എനിക്ക് അന്ന് തോന്നിയത്. എനിക്ക് തോന്നുന്നു പോളിംഗ് കണക്കുകൾ ആ തോന്നൽ ശരിവെക്കുകയാണ്. സാധാരണ ഒരു 3 മണിക്ക് ശേഷമൊക്കെ അങ്ങനെയെങ്കിൽ കുറച്ച് ആളുകൾ എത്തേണ്ടതാണ്. പാർട്ടി പ്രവർത്തകർക്ക് കുറെ ആളുകളെ കൂടി അങ്ങോട്ട് കൊണ്ടുവരില്ല. കാരണം കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം എന്നുള്ള നിലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പൊ 2 ലക്ഷത്തിന്റെ പരിസരത്തൊക്കെയാണ് ഭൂരിപക്ഷമെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ വിമർശനം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവസാന മണിക്കൂറിൽ പരമാവധി ആളുകളെ വോട്ട് ചെയ്യിക്കാൻ നേതാക്കൾ.